students, welcome back to our GK class. Today we are going to study standard 6 GK, page 39, 40 and 41. Okay, you take your text, page 39, 40 and 41. Okay, page 39. A computer. Computer is a user-friendly device. It enables us to do our work easily and quickly. Test your knowledge about computers by solving this word puzzle. In page 39, page 39, a word puzzle. That is the computer. Computer is an electronic machine and it is a user-friendly machine. It enables us to do our work easily and quickly. Okay. So let us learn. A tablet computer is a small portable computer. That is a tablet computer. You have a tab and it is a portable computer. We have a laptop and PC. We have a laptop and a tablet. Tablet ennu parayunnathu tablet computer, portable computer aanu. It's a touch screen. It is a multimedia device and is used to play games, read electronic books, surf the internet and check emails. Namukku ee tablet computer upayogichu namukku books okke read cheyan pattum, adu pole thanne games kalikkanayittu പിന്നെ ഇന്റർനെറ്റ് ചെക്ക് ചെയ്യാം, മെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ടാബ്ലറ്റ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യാം. നെക്സ്റ്റ് ഈസ് വേർഡ് പസിൽ ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ഷോർട്ട് ഫോം ഓഫ് ബൈനറി ഡിജിറ്റ്. ബൈനറി ഡിജിറ്റിൻ്റെ ഷോർട്ട് ഫോം എന്താണ്? ബിറ്റ് എന്നാണ്. BIT. ഫസ്റ്റ് വൺ അക്രോസ് ആയിട്ട് എഴുതുക, ബിറ്റ്. ആൻഡ് സെക്കൻഡ് വൺ, എനിത്തിങ് യു പുട്ട് ഇൻ യുവർ കമ്പ്യൂട്ടർ കമാൻഡ്സ്, പ്രോഗ്രാംസ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന കമാൻഡ്സും ഇൻസ്ട്രക്ഷനും എല്ലാം എന്താണ് പറയുന്നത്? ഇൻപുട്ട് എന്നാണ് പറയുന്നത് അല്ലേ. സെക്കൻഡ് വൺ ഡൗൺ ആണ്, 5 ലെറ്റേഴ്സ് ഉണ്ട്, ഇൻപുട്ട്. ഓക്കെ, തേർഡ് വൺ, എ പ്ലേസ് വെയർ ഔട്ട് ഗോയിങ് ഇമെയിൽസ് ആർ സ്റ്റോർഡ്. അതായത് ഔട്ട് ഗോയിങ് ഇമെയിൽസ് ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഔട്ട് ബോക്സിലായിരിക്കും അല്ലേ. 3 outbox, OUTBOX. Fourth one, the cross side, a pointing device connected with a computer named after an animal held by one of the user's hands. Endana mouse alle. Fourth one is mouse, MOUSE. And fifth one, a copy of a file that can be used if the original is damaged. Fifth one, backup ana, BACKUP, backup. Okay, sixth one, a bright usually blinking indicator on the computer screen. അതായത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്കറിയാം കമ്പ്യൂട്ടർ ഓൺ ആക്കി കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിലൊരു ബ്ലിങ്കിങ് ഇൻഡിക്കേറ്റർ വരും, അതിന് പറയുന്ന പേരാണ് കർസർ. ഓക്കെ, സിക്സ്ത് വൺ കർസർ, CURSOR. ആൻഡ് സെവൻത് വൺ, എ പ്ലേസ് വെയർ ഇൻകമിങ് ഇമെയിൽസ് ആർ സ്റ്റോർഡ്. ഇൻകമിങ് ഇമെയിൽസ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇൻബോക്സിലാണ് അല്ലേ. സെവൻത് വൺ ഈസ് ഇൻബോക്സ്, അത് അക്രോസ് ആയിട്ടാണ്, INBOX, ഇൻബോക്സ്. ഓക്കെ, എയ്ത്ത് വൺ, എ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ ദാറ്റ് സ്റ്റോർസ് ഡേറ്റ ഓർ ഇൻഫർമേഷൻ ടെമ്പററിലി. ടെമ്പററായിട്ട് അല്ലെ, ടെമ്പററി ആയിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? മെമ്മറിയിലാണ് അല്ലേ. MEMORY, മെമ്മറി. ഓക്കെ, നയൻത് വൺ,
The main circuit board of the computer to which other components of the systems are connected. Ninth one is motherboard. MOTHERBOARD. Okay. Tenth one, any information that is put into processed by or produced by a computer. Tenth one is data, DATA. Okay. Last question. 11th question. A group of binary digits or bits treated as a unit called a byte. Adayathu 8 bit cheyumbo 8 bit cheyumbodana oru byte aagunnathu. Okay. The last one is byte, BYTE. Next is page 40, first aid. First aid is the first medical help given to an injured person before doctors arrive. We must stay calm while giving first aid. അതായത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു ഇഞ്ചുറി പറ്റിയ ഒരാൾക്ക് ആദ്യം കൊടുക്കുന്ന ആ മെഡിക്കൽ ഹെൽപ്പിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് വൂണ്ട്സ്, കട്ട്സ് ഓർ സ്ക്രാച്ചസ്, അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വാഷ് ദ ഏരിയ വിത്ത് ക്ലീൻ ലൂക്ക് വാം വാട്ടർ, അതായത് നമ്മൾ നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് കഴുകണം. പിന്നെ അപ്ലൈ ആൻ ആൻറ്റിസെപ്റ്റിക് ക്രീം ഓർ സ്പ്രേ, നമ്മൾ ആൻറ്റിസെപ്റ്റിക് ക്രീം അതിനുശേഷം അവിടെ അപ്ലൈ ചെയ്യണം. പിന്നെ കവർ ദ വൂണ്ട് വിത്ത് എ സ്റ്റെറൈൽ ഗൂസ് ബാൻഡേജ്, നമ്മളൊരു ബാൻഡേജ് വെച്ച് അത് മൂടണം. ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻ കേസ് ഓഫ് സ്പ്രെയിൻസ് ഓർ ഫ്രാക്ചേഴ്സ്, അതായത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് ഉണ്ടായാൽ അപ്ലൈ ആൻ ഐസ് പാക്ക് ടു ദ അഫക്റ്റഡ് ഏരിയ. അഫക്റ്റഡ് ഏരിയയിൽ നമ്മൾ ഐസ് പാക്ക് വെക്കുക. നമുക്ക് എന്തെങ്കിലും ചതവോ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേന് നമ്മളവിടെ ഐസ് പാക്ക് വെക്കണമെന്നാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് എ ഫ്രാക്ചർ, അതായത് ഒടിവുകളാണെങ്കിൽ, ഗീവ് സപ്പോർട്ട് ടു ദ ബ്രോക്കൺ ബോൺ ബൈ പുട്ടിങ് എ സ്പ്ലിൻറ്റ് ഓർ സ്ലിംഗ്, അതായത് സ്ലിംഗ് ഇടുക. എന്താണ്, കയ്യിലൊരു തുണി വെച്ച് കഴുത്തിൽ കൂടെ ഇങ്ങനെ ചുറ്റിക്കെട്ടത്തില്ലേ, അങ്ങനെ ചെയ്യുക. അതാണ് അതിനുള്ള ഫസ്റ്റ് എയ്ഡ്. നെക്സ്റ്റ് ഈസ് ഇൻ കേസ് ഓഫ് നോസ് ബ്ലീഡിങ്, അതായത് നമ്മുടെ മൂക്കിൽ എന്തെങ്കിലും മുറിവുണ്ടായി നമുക്ക് ബ്ലീഡിങ് ഒക്കെ വരുവാണെങ്കിൽ, മേക്ക് ദ പേഷ്യൻറ്റ് സിറ്റ് അപ്രൈറ്റ്. ഓക്കെ, പ്രസ് ദ ബ്ലീഡിങ് സൈഡ് ഓഫ് ദ നോസ് ഫേംലി, അതായത് ബ്ലീഡിങ് ഉണ്ടാകുന്ന സൈഡ് നന്നായിട്ട് ഞെക്കി പിടിക്കുക. എന്നിട്ട് എന്താണ്, അപ്ലൈ ആൻ ഐസ് പാക്ക് ടു ദ നോസ്, എന്നിട്ട് നമ്മളവിടെ ഐസ് പാക്ക് വെച്ച് കൊടുക്കുക. ആസ് ദ പേഷ്യൻറ്റ് നോട്ട് ടു ബ്ലോ ഹെയർ ഓർ ഹിസ് നോസ്. ഓക്കെ, അതായത് മൂക്ക് ചീറ്റാനൊന്നും ശ്രമിക്കരുത് എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്, ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത്? സ്വിച്ച് ഓഫ് ദ മെയിൻ പവർ സപ്ലൈ ഇമ്മീഡിയറ്റ്ലി, നമ്മുടെ മെയിൻ പവർ സപ്ലൈ അന്നേരം ഓഫ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഈസ് മൂവ് ദ പേഴ്സൺ അവേ ഫ്രം ദ ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്, അതായത് ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റിൻ്റെ അടുത്ത് നിന്ന് മാറ്റുക. പിന്നെ കീപ് ദ പേഷ്യൻറ്റ് വാം അണ്ടിൽ ദ ഡോക്ടർ അറൈവ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻ കേസ് ഓഫ് മൈനർ ബേൺസ്, ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിലോ, ഹോൾഡ് ദ അഫക്റ്റഡ് ഏരിയ അണ്ടർ കൂളിംഗ് ഓർ റണ്ണിങ് വാട്ടർ ഫോർ 5 മിനിറ്റ്സ്. നമ്മളൊരു 5 മിനിറ്റ് നേരം ടാപ്പ് ഓണാക്കിയിട്ട് വെച്ച് നമ്മൾ ആ മുറിവ് അവിടെ പിടിക്കുക, അല്ലെങ്കിൽ അതൊന്ന് തണുപ്പിച്ച് കൊടുക്കുക ഐസൊക്കെ വെച്ച്. അപ്ലൈ ആൻ ഓയിൽമെൻറ്റ് ലൈക്ക് ബെർണോൾ ഓർ ഓൺ ദ അഫക്റ്റഡ് ഏരിയ. റാപ്പ് എ ക്ലീൻ ഡ്രൈ ഗോസ് ലൂസ്ലി അറൗണ്ട് ദ അഫക്റ്റഡ് ഏരിയ. ഓക്കെ, നമ്മൾ മരുന്ന് അപ്ലൈ ചെയ്യുക, ഓയിൽമെൻ്റ് ഒക്കെ അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ എന്താണ് ബാൻഡേജ് വെക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ സ്പ്ലിൻറ്റ് ഈസ് എ പീസ് ഓഫ് വുഡ് ഓർ കാർഡ്ബോർഡ് യൂസ്ഡ് ടു ഹോൾഡ് എ ബ്രോക്കൺ ബോൺ ഇൻ എ ഇൻ പൊസിഷൻ, അതായത്
സ്പ്ലിൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? പീസ് ഓഫ് വുഡ്, ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായാൽ ആ നമ്മൾ നന്നായിട്ട് ആ ബോൺസ് ഒക്കെ നല്ല രീതിയിൽ കെട്ടുക, അതിനാണ് നമ്മൾ സ്പ്ലിൻഡർ എന്ന് പറയുന്നത്. സ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിംഗ് ഈസ് എ ബാൻഡേജ് പാസിങ് ഓവർ ദ ഷോൾഡർ ടു സപ്പോർട്ട് ആൻ ഇൻജേർഡ് അപ്പർ ലിംബ്, അതിനാണ് നമ്മൾ സ്ലിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻ ഐസ് പാക്ക് ഈസ് ഐസ് ക്യൂബ്സ് ടൈഡ് ടുഗദർ ഇൻ എ പീസ് ഓഫ് ക്ലോത്ത്, അതായത് ഒരു തുണിക്കകത്ത് നമ്മൾ ഐസ് ക്യൂബ്സ് ഇടുമ്പോഴത്തേക്കാണ് അത് ഐസ് പാക്കായിട്ട് മാറുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻ കേസ് ഓഫ് പേഴ്സൺ ഫെയിൻസ് മേക്ക് ദ പേഷ്യൻറ്റ് ലൈ ഡൗൺ റേസ് ഹെയർ ഓർ ഹിസ് ലെഗ്സ് സ്ലൈറ്റ്ലി അബോവ് ദ ലെവൽ ഓഫ് ദ ബോഡി വിത്ത് എ പില്ലോ ഓർ എ ബ്ലാങ്കറ്റ്. ഇറ്റ് ഹെൽപ്സ് ദ ബ്ലഡ് ടു റീച്ച് ദ ബ്രെയിൻ ഫാസ്റ്റർ. ഡു നോട്ട് ക്രൗഡ് അറൗണ്ട് ദ പേഷ്യൻറ്റ്. അതുപോലെ ലൂസൺ ദ കോളർ ഓർ എനി അതർ ടൈറ്റ് ക്ലോത്തിങ് ദാറ്റ് മൈറ്റ് ഇൻ്റർഫിയർ വിത്ത് ബ്രീത്തിങ്. നെക്സ്റ്റ് ഈസ് ഇൻ കേസ് ഓഫ് ആനിമൽ ബൈറ്റ്സ് ആനിമൽ ബൈറ്റ്സ് ഉണ്ടായാൽ എന്ത് ചെയ്യണം? വാഷ് ദ വൂണ്ട് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അപ്ലൈ ആൻ ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഓർ ക്രീം ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ. കവർ ദ വൂണ്ട് വിത്ത് എ ഡ്രൈ സ്റ്റെറൈൽ ഗോസ്. ടേക്ക് ദ പേഷ്യൻറ്റ് ടു എ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി. അതായത് എന്തെങ്കിലും ആനിമൽസ് നമ്മളെ കടിച്ചാൽ അല്ലെങ്കിൽ ആനിമൽ ബൈറ്റ്സിന് ഉണ്ടായാൽ നമ്മൾ ചെയ്യേണ്ടത് വാഷ് ദ വൂണ്ട്, ആ മുറിവ് അന്നേരം തന്നെ കഴുകുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, പിന്നെ ആൻറ്റിസെപ്റ്റിക് ലോഷൻ അല്ലെങ്കിൽ ക്രീം തേക്കുക, ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ട്, പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുക. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻ കേസ് ഓഫ് സ്റ്റിങ്സ് റിമൂവ് ദ സ്റ്റിംഗ് യൂസിങ് സ്ട്രെയിറ്റ് എഡ്ജഡ് ഒബ്ജക്റ്റ്. അതായത് എന്തെങ്കിലും ജീവികളെ നമ്മളെ കുത്തിയാലും വാഷ് ദ ഏരിയ തറലി വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. പുട്ട് ആൻ ഐസ് പാക്ക് ഓൺ ദ അഫക്റ്റഡ് ഏരിയ. അപ്ലൈ ആൻ ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഓർ ക്രീം ടു പ്രിവെൻറ്റ് ഇച്ചിങ്. നെക്സ്റ്റ് ഈസ് ഇൻ കേസ് ഓഫ് ആസ്മ അറ്റാക്ക് ഹെൽപ്പ് ദ പേഷ്യൻറ്റ് ടു സിറ്റ് അപ്രൈറ്റ്. ഹെൽപ്പ് ദ പേഷ്യൻറ്റ് ടു പുട്ട് ഓഫ് ആൻ ഇൻഹെയിലർ ഇഫ് ഷീ ഓർ ഹീ ഹാസ് വൺ. ക്വിക്ലി കോൾ ഫോർ എ ഡോക്ടർ. അതായത് ഇൻഹെയിലർ പെട്ടെന്ന് തന്നെ വലിപ്പിക്കുക, അതുപോലെ ഡോക്ടറിൻ്റെ അടുത്ത് വളരെ പെട്ടെന്ന് എത്തിക്കുക. ഇതൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഫസ്റ്റ് മെഡിക്കൽ ഹെൽപ്പ് ഗിവൺ ടു ആൻ ഇഞ്ചേർഡ് പേഴ്സൺ ബിഫോർ ഡോക്ടർ അറൈവ്സ്. ഡോക്ടർ വരുന്നതിന് മുന്നേ നമ്മൾ ഒരു ഇഞ്ചേർഡ് പറ്റിയ ആൾക്ക് കൊടുക്കുന്ന ആദ്യത്തെ ആ മെഡിക്കൽ ഹെൽപ്പിനാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, so this much for today. You study well. We will meet in the next class. Thank you.